ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് പ്രളയസമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിൽ ഉണ്ടായത്. 9 പേരാണ് ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചത്. നിരവധി പേരെ കാണാനില്ല. സൈന്യത്തിൻ്റെ അടക്കം സഹായം തേടിക്കൊണ്ടാണ് സർക്കാർ ഇതിനോട് പ്രതികരിച്ചത്. സൈന്യം ഇപ്പോൾ മുണ്ടക്കയം അടക്കമുള്ള മേഖലകളിൽ വൻതോതിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അതിനിടയിൽ മറ്റൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിലും മഴ കനത്തു പെയ്യുന്നു. രാത്രിയോടെ വടക്കൻ മേഖലയിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ അതീവ ശ്രദ്ധ വേണം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മഴ ശക്തമാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. മണ്ണിടിച്ചിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് 6:30 കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടങ്ങിയത്. കോടഞ്ചേരി, കൂരാച്ചുണ്ട്, തിരുവമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ. ഇതിൽ കോടഞ്ചേരിയിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത്. നെല്ലിപ്പൊയിൽ ആനക്കാംപൊയിൽ റോഡിൽ മുണ്ടൂർ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവമ്പാടി ടൗണിൽ വെള്ളം കയറി. ഇവിടെ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് മുകളിലേക്ക് തെങ്ങ് വീണു. ആർക്കും പരിക്കു പറ്റിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേജർ അബിൻ പോളിൻ്റെ നേതൃത്വത്തിലുള്ള 35 പേരടങ്ങിയ കരസേനാ സംഘമാണ് മുണ്ടക്കയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒരു ഓഫീസർ, 2 JCOMAR, 34 സൈനികരുമടങ്ങിയ സംഘമാണ് എത്തിയത്. ഇതിനു പുറമെ MI-17 സാരംഗ് ഹെലികോപ്റ്ററുകൾ ദക്ഷിണ വ്യോമ കമാൻഡിൽ സജ്ജമാണ്. അടിയന്തര സാഹചര്യത്തിൽ കൂടുതൽ ഹെലികോപ്റ്ററുകൾ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഴ തുടരുന്നതിനാൽ രാത്രിയിൽ രക്ഷാദൗത്യം ദുഷ്കരമാകും എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. കാരണം പലയിടത്തും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി രക്ഷാപ്രവർത്തനം നടത്താനാണ് നാട്ടുകാരും ഒപ്പം തന്നെ സൈനികരുമടങ്ങുന്ന സംഘം ഈ രാത്രിയിൽ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് വീണ്ടും വന്നിരിക്കുന്നത്.